ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായിയിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. വൈദ്യുതി വകുപ്പുമായി 2 വർഷം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ നിലമ്പൂർ സ്വദേശിക്ക് അനുകൂല വിധി. മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ നിന്നാണ് നിലമ്പൂർ രാമംകുത്ത് സ്വദേശിയായ അബ്ദുവിന് അനുകൂല വിധിയുണ്ടായത്. സാധാരണ 300 രൂപ മുതൽ 750 രൂപ വരെയാണ് ഇദ്ദേഹത്തിന് 2 മാസത്തേക്കുള്ള വൈദ്യുതി ബിൽ വരാറുള്ളത്. എന്നാൽ 2020 ജൂലൈയിൽ 10,738 രൂപയുടെ ബില്ലാണ് ലഭിച്ചത്. ഇത് അസാധാരണ ബില്ലാണെന്നും അധിക നിരക്ക് കുറച്ചു തരണവുമെന്നാവശ്യപ്പെട്ട് അബ്ദു നിലമ്പൂർ വൈദ്യുതി ഓഫീസിലെത്തി പരാതി നൽകി. നമ്മുടെ വീടിന്റെ കറണ്ട് ബില്ല് 10,738 രൂപയാണ്. ഓവർ ബില്ലായിട്ട് വന്നു 2 മാസത്തെ. അങ്ങനെ ഞാൻ ഇതിങ്ങനെ KCB-യിൽ പോയിട്ട് അവരെ അറിയിച്ചു സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്താ ചെയ്യുക ഇപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു പൈസ എന്തായാലും അടക്കേണ്ടി വരും, 2-3 പ്രാവശ്യമായിട്ട് അടക്കേണ്ടി വരും. അത് നിങ്ങളെ മെയിൻ സ്വിച്ച് കത്തിയിട്ട്, വീടിൻ്റെ മെയിൻ സ്വിച്ച് കത്തിയിട്ട് എർത്ത് ഭൂമിക്ക് പോയതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് പുതിയതാണ്, വീട് കയറ്റിയിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു വയറിങ്ങിൽ ഇങ്ങനെ ഒരു ഷോർട്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ മെയിൻസ്വിച്ചിന്റെ ഉത്തരവാദിത്തമൊന്നും ഞങ്ങൾ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് സബ് എഞ്ചിനീയർ എത്തി പരിശോധന നടത്തിയതിൽ മെയിൻ സ്വിച്ച് തകരാറായതിനെ തുടർന്ന് വൈദ്യുതി എർത്തിങ് ഉണ്ടായതാണ് അധിക ബിൽ തുക വരാനിടയായതെന്ന് കണ്ടെത്തി. മെയിൻ സ്വിച്ച് തകരാറിനായതിന് വൈദ്യുതി വകുപ്പ് ഉത്തരവാദിയല്ലെന്നും തുക കുറച്ചു നൽകാനാവില്ലെന്നും KSEB അറിയിച്ചു. തുടർന്നാണ് ജില്ലാ ഉപഭോക്തൃ കോടതിയിലെത്തിയത്. അധിക വൈദ്യുതി ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ അധിക നിരക്കടക്കാൻ താൻ ബാധ്യസ്ഥനല്ലെന്ന വാദമാണ് അബ്ദുരാമൻകുത്ത് ഉന്നയിച്ചത്. നിരക്ക് കുറച്ചു തരണമെന്നാവശ്യപ്പെട്ട് അബ്ദു KSEB, നിലമ്പൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് അപേക്ഷ നൽകിയിരുന്നു. കേസ് ഉപഭോക്തൃ കമ്മീഷന്റെ പരിഗണനയിലിരിക്കുമ്പോൾ തന്നെ വൈദ്യുതി വകുപ്പ് അബ്ദുവിന്റെ വീട്ടിലെ ഫ്യൂസ് ഊരിയത് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു. അങ്ങനെ ഞാൻ മലപ്പുറത്ത് കൺസ്യൂമർ കോർട്ടിൽ പോയി, അവിടെ കേസ് ഫയൽ ചെയ്തു. കേസായിട്ട് മുന്നോട്ട് പോയി. ആ വക്കീലൊന്നും ഇല്ലായിരുന്നു, ഞാൻ തന്നെ ആയിരുന്നു കോടതിയിൽ വാദിച്ചത്. അങ്ങനെ 2 വർഷം കേസ് മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് അവർ ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നു, കേസ് കഴിഞ്ഞവരെ ഒരിക്കൽ ഫീസ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ സ്റ്റേ അവർ മറികടന്നിട്ട് ഫീസൂരിയിൽ കോടതിയിൽ ഞാൻ വീണ്ടും പോയി. അങ്ങനെ 48 മണിക്കൂർ കൊണ്ട് അവിടെ ഫീസൂരി ആളോട് കോടതിയിൽ ആഗ്രഹം പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടു വന്നു. അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോയി. അവസാനം 2 വർഷം കഴിഞ്ഞ് വിധി വന്നപ്പോൾ എനിക്ക് അനുകൂലമായിട്ടാണ് കോടതി നീതി ലഭിച്ചു. ഞാൻ കോടതിയിൽ പോയതിന് ശേഷം നീതി ലഭിച്ചു. എന്താണ് വിധി? വിധിയിൽ പറയുന്നത് 6 മാസം മുന്നേ ഈ ബില്ല് വന്നതിൻ്റെ മുമ്പ് വരെ മുമ്പുള്ള 6 മാസത്തെ ബില്ല് കണക്കാക്കിയിട്ട് ആ മാസം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ബില്ലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. മാത്രമല്ല അധിക വൈദ്യുതി നിരക്ക് അടക്കേണ്ടതില്ലെന്നും അവസാനത്തെ 6 മാസത്തെ വൈദ്യുതി ബില്ലിന്റെ ശരാശരി കണക്കാക്കിയുള്ള സംഖ്യ അടച്ചാൽ മതിയെന്നും കോടതി ഉത്തരവിട്ടു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikkad Road, Vandoor.